അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നത്. ഇന്ന് ഞാൻ നമ്മളെ അജ്മാലിൽ നിന്നും ഖോർഫക്കാനിൽ പോവാണ് കേട്ടോ. ഷീസ് പാർക്കിൽ ഇപ്പോൾ എല്ലാവരും ഷീസ് പാർക്ക് പോകുന്നുണ്ട്. അവിടെ നല്ല കാഴ്ചകളാണെന്ന് പറയുന്നുണ്ട്. നല്ലൊരു മലമുകളിലുള്ളൊരു പാർക്കാണ് കേട്ടോ. നല്ല മലകളുള്ള ഏരിയ ഉള്ളൊരു ഭാഗമാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് പോയിക്കൊണ്ടിരിക്കുക. നമുക്കിപ്പോൾ അജ്മാലിന് പോവുകയാണെങ്കിൽ ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു 2 മണിക്കാണ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. 2 മണിക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒരു 3:45 എത്തിയത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ നമ്മൾ പോകുമ്പോഴുള്ള കുറച്ച് വ്യൂ എടുത്തതാണ് കേട്ടോ. റോഡിൻ്റെ സൈഡും കുറച്ച് മലകളും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ചിലർക്ക് ഇഷ്ടമാവും കാണാൻ. അപ്പോൾ അവിടെ പോകുകയെന്ന് വിചാരിച്ചാൽ അവിടെ പാർക്കിങ്ങിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പാർക്കിങ് നല്ല തിരക്കായിട്ടോ. നമ്മൾ പോയപ്പോൾ നമ്മൾ ഫ്രൈഡേ ആയിരുന്നു പോയത്. അപ്പോൾ അവിടെ നല്ല തിരക്കുള്ള ടൈമായിരുന്നു. നല്ലോണം ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കോവിഡ് സമയത്തൊക്കെ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ ആളുള്ള ഏരിയയിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ പേടിയാണ്. പക്ഷേ അവിടെ ഇപ്പോൾ നല്ല ആൾക്കാരുണ്ട്. ഫ്രൈഡേ ആയതുകൊണ്ടായിരിക്കും അന്ന് കൂടുതൽ ആൾക്കാർ. അല്ലാത്ത ദിവസം പോകുമ്പോഴേക്കൊന്നും ഇത്ര തിരക്കുണ്ടാവില്ല. പിന്നെ അവിടെ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഗ്രില്ല് ചെയ്ത് അവിടെ നിന്ന് കഴിക്കാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ കൂടുതലില്ല കേട്ടോ. ഒരു 6 പേർക്കൊക്കെ ഗ്രില്ല് ചെയ്യാനുള്ളൊരു സൗകര്യമൊക്കെ അവിടെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യാനൊക്കെ രീതിയിലേക്ക് പോയിരുന്നു. പക്ഷേ അപ്പോൾ അവിടെ നിന്ന് ചെയ്തില്ല. ഞങ്ങൾ അവിടെ ഫുള്ളായി പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് പോകുന്ന വേറൊരു സ്ഥലത്തു നിന്നാണ്. നമ്മൾ പജ്മാലിലെത്തിയതിന് ശേഷം ഗ്രില്ല് ചെയ്ത് അങ്ങനെ രാത്രി കഴിച്ച് അങ്ങനെ വീട്ടിൽ പോയതാണ്. അപ്പം ഇതൊക്കെ പോകുന്ന റോഡിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ എടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് നമ്മൾ ഇങ്ങനെ പോകുമ്പം കാണുന്ന ഈ ഓരോരോതും. നമ്മൾ സൈഡിൽ കൂടി ഇങ്ങനെ മരുഭൂമികളാണ്. മരുഭൂമികൾക്കിടയിലൂടെ ഒട്ടകങ്ങൾ ഇങ്ങനെ നടന്നു പോകണമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ എവിടെയും നിർത്തിയിട്ടില്ല. ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ എത്താമെന്ന് വിചാരിച്ചിട്ട് തിരക്കൊക്കെ ആകുമ്പോഴേക്കും എത്താമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും നല്ല തിരക്കാണ്. ഞങ്ങൾക്ക് പാർക്കിങ്ങൊക്കെ കിട്ടിയ കുറച്ച് ദൂരെയാണ് കിട്ടിയത്. അപ്പോൾ പോകുന്നവർ രാവിലെയൊക്കെ പോകാൻ ശ്രമിക്കുക. ഫ്രൈഡേ ഒക്കെ പോകുന്നത് പ്രത്യേകിച്ച് പെട്ടെന്ന് രാവിലെ തന്നെ പോയിട്ട് പോകാൻ ശ്രമിക്കുക. അല്ലാതെ അവിടെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ കുറച്ച് ഇതാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ പ്ലേസ്. ആ മലകൾക്കിടയിൽ ഇങ്ങനെ പോകുമ്പോൾ ഉള്ളൊരു ഭംഗിയും, പിന്നെ അവിടെ എത്തിയാൽ അവിടെ കുറേ സ്റ്റെപ്പ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് എടുക്കുന്നൊരു വ്യൂ ഒക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മൾ പോകുമ്പോഴുള്ള കുറച്ച് വ്യൂസുകൾ ഇങ്ങനെ എടുത്തതാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേരത്ത് ഇങ്ങനെ വണ്ടിയിൽ വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് കടകളൊക്കെ ഉണ്ട്. വണ്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്യുകയാണ് അവർ. കാരണം ആ ഭാഗത്തൊന്നും അങ്ങനെ കടകളും ഇതൊന്നും ഇല്ല. കൂടുതൽ അങ്ങനെ ഭാഗങ്ങളിൽ ഏരിയകളില്ല, കടകളുടെ ഭാഗമൊന്നുമില്ല. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ ഫ്രൂട്ട്സ് ഇതൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി പോവുകയാണ് ചെയ്യുന്നത്. കണ്ട നമ്മൾ മലകളുടെ ഭാഗത്തെത്തി. നമ്മൾ ആ ഷാർജയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മലകൾ കുറേ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത്. പിന്നെ തണലുണ്ട്, തണലിൻ്റെ ഉള്ളിൽ കൂടി പോകാനുണ്ട്. അപ്പം നല്ലൊരു ഒരു ഇത് തോന്നും നമുക്ക് മനസ്സിന്. ഈ പാറകളും ഇതൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഉള്ള റോഡ്, നമ്മളെ ഈ മലകളുടെ ഇടയിലൂടെയുള്ള ആ റോഡ്, അതൊക്കെ കാണുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അവിടെ കളിക്കാൻ കുട്ടികൾക്ക് കുറച്ച് പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. കുട്ടികളൊക്കെ പോയാൽ അവിടെ കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട്. നമ്മളിപ്പോൾ അവിടെ വണ്ടി നിർത്തി. നമ്മൾ കുറച്ച് പഴമൊക്കെ കണ്ടപ്പോൾ നമ്മൾ പഴം കുറച്ച് ഓറഞ്ചൊക്കെ വാങ്ങാൻ വിചാരിച്ച് അവിടെ നിർത്തി വാങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ കുറേ വണ്ടികൾ വെച്ചിട്ട് ഫ്രൂട്ട്സ് വിൽക്കുന്നുണ്ട്. പിന്നെ പലരും അവിടെ ഫുഡൊക്കെ കൊണ്ടുവന്ന് അവിടെ തന്നെ കഴിച്ച് രാവിലെ വന്നിരുന്ന് ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വന്ന് സ്റ്റേ ചെയ്ത് വൈകിട്ട് തിരിച്ചു പോരുന്നവരൊക്കെ ഉള്ളത്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി അവിടെ വെച്ച് കഴിക്കുക, അങ്ങനെയും ചെയ്യുക. നല്ലൊരു ശാന്തമായ ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇങ്ങനെ ഈ മലകളുടെ കൂടിയുള്ളൊരു യാത്രയാണ് കേട്ടോ.
ഇപ്പോൾ കാലാവസ്ഥ ഇപ്പം നല്ലതാണ്, ഇവിടെ നല്ലൊരു തണുത്ത കാലാവസ്ഥയാണ്. നമ്മളിപ്പോൾ ഇവിടെ വിൻ്ററിൻ്റെ ടൈം ആയതുകൊണ്ട് നല്ല തണുപ്പാണ്. നമ്മൾ രാത്രി ആയപ്പോഴേക്കൊക്കെ നല്ല തണുപ്പ് വന്നിരുന്നു. പ്രത്യേകിച്ച് മലകളെ ഭാഗം കൊണ്ട് കൂടുതൽ തണുപ്പുണ്ട്. ഞാനിപ്പോൾ സ്പീഡ് കൂട്ടിയെടുത്തതാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കുറേ കാണുമ്പോൾ എല്ലാവർക്കും ബോറടിക്കല്ലോ. അപ്പം നമ്മൾ ഈ തണലിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. ഈ തണൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ശീസ് പാർക്കിലെത്തുന്ന റോഡെത്തുക. അപ്പോൾ അവിടെ എത്തുമ്പോഴുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം, കാരണം അവിടെ ഭയങ്കര തിരക്ക് വണ്ടി ഇതാണ്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് താഴോട്ടാണ് പാർക്കിംഗ് കിട്ടിയിട്ട് കുറച്ച് നടക്കേണ്ടി വന്നു. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ പാർക്കിംഗ് കണ്ടില്ലേ, നല്ല തിരക്കാണ്. നമ്മൾ റോഡ് തുടങ്ങുന്നതിൻ്റെ തല മുതൽ തിരക്കെന്നാണ് വണ്ടി പാർക്ക് ചെയ്ത് ഞാൻ. അപ്പം നമുക്ക് അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്തൊന്നും അല്ല കിട്ടിയത്, ഞങ്ങൾക്ക് കുറച്ച് താഴോട്ടാണ് കിട്ടിയത്. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, അവിടെ പാർക്ക് ചെയ്യാൻ കിട്ടുമോ എന്നുള്ളത് നോക്കുകയാണ്. അപ്പം ഇതാണ് ഷീസ് പാർക്ക്. ഷീസ് പാർക്ക് എന്ന് പറഞ്ഞാൽ ഈ മല മുകളുടെ ഇടയിലുള്ളൊരു പാർക്കാണ്. അങ്ങനെ ആക്കിയെടുത്തൊരു പാർക്കാണ്. ഇങ്ങനെ കണ്ടോ, അവിടെ നല്ല ചെടികളൊക്കെ ആക്കി അവർ ഉഷാറാക്കിയെടുത്തതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫോട്ടോക്കൊക്കെ നല്ല ഇതാണ്. നമുക്ക് താഴോട്ട് കണ്ടോ ഒരു കയറ്റം ഇറങ്ങിയിട്ടുള്ളൊരു ഭാഗത്തേക്കാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയത്. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ കുറച്ച് നടന്നു പോകുക കേട്ടോ. നടന്നു പോകുമ്പോൾ ഒരു നമ്മൾ കയറ്റം ഇറങ്ങിയത് കൊണ്ട് കയറ്റം കയറിയിട്ട് പോകണം, അതുകൊണ്ടുള്ളൊരു ഒരു ക്ഷീണമുണ്ട് അത്രേ ഉള്ളൂ. അപ്പോൾ തണുപ്പാൻ കൊണ്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ചൂടത്തൊക്കെ ആണെങ്കിലാണ് ബുദ്ധിമുട്ട്. അപ്പോൾ നല്ല തണുത്ത കാലാവസ്ഥയല്ലേ. അപ്പോൾ നമ്മൾ എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള തിരക്ക് കണ്ടില്ലേ, ഞാൻ പറഞ്ഞു പ്രൈഡ് ആയതിനെക്കൊണ്ട് നല്ല തിരക്കാണ്. ഷീസ് പാർക്ക് എന്നൊക്കെ എഴുതി വെച്ച ആ ബോർഡ് കണ്ടില്ലേ. ഇനി നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ. അതിൻ്റെ ഉള്ളിലൊരു കഫെ ഉണ്ട്. ആ ഒരു കഫേ മാത്രമേ ഉള്ളൂ കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ ടീ കോഫിയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് ഒരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടം അവരുണ്ടാക്കിയതാണ് കേട്ടോ. പൈപ്പ് വെച്ചൊക്കെ വെള്ളം ഇങ്ങനെ ഇതാക്കിയെടുത്തതാണ്. പിന്നെ കണ്ടോ കുറച്ച് ചെറിയ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് ആക്കിയാണ് വെള്ളച്ചാട്ടം. അതാണ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മുകളിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ ഭാഗവും ഇങ്ങനെ നടന്ന് താഴെ ഭാഗം കുറച്ച് കണ്ടതിന് ശേഷം സ്റ്റെപ്പ് കയറി മുകളിൽ ഭാഗത്തേക്ക് പോവാന്ന് വിചാരിച്ചു. അപ്പോൾ അത് കുറച്ച് സ്റ്റെപ്പ് കയറി പോകണം. അവിടെ കുറേ പേരുണ്ട് കണ്ടോ. ഈ ഭാഗമൊക്കെ കുറേ പേരിങ്ങനെ എല്ലാം പായും അങ്ങനത്തെ ഒക്കെ എടുത്ത് നല്ല ഉഷാറായിട്ട് അവിടെ സ്റ്റേ ചെയ്യാൻ നിൽക്കുന്ന മാതിരി വന്നവരാണ്. കാരണം രാവിലെ വന്നവരായിരിക്കും അവരൊക്കെ. അവർ ഫുഡൊക്കെ ആയിട്ട് വന്ന് വൈകിട്ട് പോകുന്നവരാണ്. അപ്പോൾ കുട്ടികളെ പ്ലേ ഏരിയയാണ് കേട്ടോ കാണുന്നത്. അവിടെയൊക്കെ നമ്മൾ പോയിട്ടില്ല, കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും തിരക്കാണ് ഇവിടെ ഇപ്പോൾ കണ്ടോ. നല്ല ആൾക്കാരുണ്ട്. അപ്പം നമ്മളതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നടന്നിങ്ങനെ പോവുകയാണ്. ഇവിടെ ഇങ്ങനെ കുറേ ചെടികളൊക്കെ കുഴിച്ചിട്ട് ഉണ്ടായി വരുന്നേ ഉള്ളൂ, പൂവുകളൊക്കെ ഉണ്ടായി മതി. അപ്പം നമ്മൾ മുകൾ ഭാഗത്തേക്ക് പോവുക കേട്ടോ. മലയുടെ മുകളിലേക്ക് സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സ്റ്റെപ്പ് അങ്ങനെ കയറി കയറി പോകണം. ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചാണ്. പാറകൾ വെച്ചിട്ട് കണ്ടോ അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ചാടി വരുന്നുണ്ട്. ഇതൊക്കെ അവരുണ്ടാക്കിയതാണ് കേട്ടോ. നമുക്ക് മുകൾ ഭാഗത്തൊക്കെ പോവാം. ആ ഭാഗത്ത് കണ്ടോ കുട്ടികൾ കളിക്കുന്ന ഭാഗത്തൊക്കെ നല്ല തിരക്കാണ്. കുട്ടികൾ ഓരോരുത്തരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓരോരോ ഒരു മൂഞ്ഞാലുകളൊക്കെ ഉണ്ട് അതുമൂലൊക്കെ ആടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. സ്റ്റെപ്പ് കുറച്ച് ഒന്നൊന്നര സ്റ്റെപ്പ് കയറാനുണ്ട് കേട്ടോ. അപ്പോൾ കയറി മുകളിലെത്തണം. മുകളിലെത്തിയിട്ട് അവിടുത്തെ ഒരു വ്യൂ കാണാനാണ് നല്ല ഭംഗി കേട്ടോ. ഞാൻ കാണിച്ചുതരാം അവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തന്നിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോകണം. ഇങ്ങനെ കയറി പോകുമ്പോൾ ഈ മലകളെ ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടോ. ഇതിൻ്റെ വ്യൂ ഉണ്ടല്ലേ. അങ്ങനെ ഇത് കയറി പോകുന്നതിനനുസരിച്ച് വ്യൂ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ വീഡിയോ. അപ്പം നല്ല വെയിലുണ്ട്, പക്ഷെ വെയിലിന് ചൂടൊന്നുമില്ല, നല്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട്. അപ്പോൾ ദാ ഞങ്ങൾ മുകൾ ഭാഗത്ത് എത്തിയിട്ടുള്ള വ്യൂ ആണിത് കണ്ടോ. താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ കണ്ടോ ഈ പാർക്ക്, ഇത്രേ ഉള്ളൂ ഈ പാർക്ക്. പക്ഷേ നല്ലൊരു ഭംഗിയുള്ളൊരു പാർക്കാണ്. നല്ലൊരു ഇതാണ്. ഇവിടെ എത്തിയാൽ കുട്ടികളെയും കൊണ്ട് വരുന്നതാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇത് മുകൾ ഭാഗത്ത് ഒരു കുറച്ചുണ്ടാക്കി വെച്ച സംഭവങ്ങളാണ്. ഇരിക്കാൻ കുറച്ച് ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളവിടെ ഇരുന്നിട്ടൊന്നുമില്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് അതിലെ കയറി ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അങ്ങ് ഇറങ്ങി പോന്നിട്ടുണ്ട്. ഇത് ഇതിൻ്റെ മുകൾ ഭാഗത്താണ്. അവിടെ കുറേ ആൾ ഇരിക്കുന്നുണ്ട്. നമ്മളിങ്ങോട്ട് എത്തി കയറി വരുമ്പോഴേക്കും നമ്മളൊന്ന് ക്ഷീണിക്കും, കാരണം സ്റ്റെപ്പ് കുറച്ച് കയറാനുണ്ട്. നല്ല ഭംഗിയിലാക്കി ആക്കി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവർ, നല്ല സൂപ്പറാണ്. താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോഴുള്ളൊരു ഭംഗിയുണ്ടോ, മലകളുടെ ഇടയിൽ ഒരു കുഞ്ഞു പാർക്ക്, നല്ല ഭംഗിയില്ലേ. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് നേരം ഞങ്ങളിങ്ങനെ നിന്നു. അതിനുശേഷം കുറച്ച് വീഡിയോ കണ്ടോ താഴത്തേക്ക് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് കുറച്ചുകൂടി ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളവർ ദുബായിലൊക്കെ ഉള്ളവർ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക, നല്ല സൂപ്പറാണ് ഷീസ് പാർക്ക്. ഈ തണുത്ത കാലാവസ്ഥയിലാണ് ഇവിടെ നല്ലതെന്ന് തോന്നുന്നുണ്ട്. ചൂടുള്ള കാലാവസ്ഥ എനിക്ക് അറിയില്ല കേട്ടോ, അപ്പോൾ അവിടെ നല്ല ചൂടായിരിക്കാൻ ചാൻസ് ഉണ്ടാവും. കണ്ടോ നല്ല മലകളും കുറച്ച് വെള്ളത്തിൻ്റെ അതൊക്കെ കണ്ട് നല്ലൊരു ഇത് കിട്ടും. അപ്പോൾ നമ്മൾ കണ്ടോ തിരക്ക് കൂടി വരികയാണ്. ഈവനിങ് ആയപ്പോഴേക്കും നല്ലോണം ആൾക്കാർ കൂടിയിട്ടുണ്ട് കേട്ടോ. നല്ല രാത്രിയായ നല്ല വെളിച്ച നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഉഷാറാക്കിയിട്ടുണ്ട് രാത്രിയായപ്പോൾ. അപ്പോൾ ഒക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിത് കുട്ടികൾ കളിക്കുന്ന ഏരിയയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വിചാരിച്ച് വന്നതാണ് കണ്ടോ. കുട്ടികളെ തിരക്ക് കണ്ടോ, അവർക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക്, കാരണം അവിടെ അങ്ങനെ കളിച്ച് കുട്ടികൾ കൊണ്ടുപോയാൽ അവർക്കൊന്ന് കഴിക്കുകയും പിന്നെ കളിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യാം കണ്ടോ. ഇതുമ്മൽ ഇങ്ങനെ കുട്ടികൾ കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് മൂന്നെണ്ണുണ്ട്, മൂന്നെണ്ണത്തുമ്മലും ഫുള്ളാണ് ആൾക്കാർ. അവിടെ കുറച്ച് ഇരിക്കുന്ന ഏരിയ ഒക്കെ ഉണ്ട്, അവിടെ പേരൻസ് ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്താണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന ഭാഗം ഉള്ളത് കേട്ടോ. പ്ലേ ഏരിയേൻ്റെ ഭാഗത്താണ് ഗ്രില്ല് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ കുറച്ച് ഭാഗമേ ഉള്ളൂ ഗ്രില്ല് ചെയ്യുന്നത്, അതും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ തിരിച്ചു പോരുന്ന വഴിയാണ് കേട്ടോ, നമ്മൾ തിരിച്ച് എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ കസിൻസുകൾ ഉണ്ടായിരുന്നു, ഒരു എൻ്റെ താത്തൻ്റെ മോനും വൈപ്പൊക്കെ ഉണ്ടായിരുന്നു. അവർ കുറച്ച് നേരം വൈകി എത്തിയത്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേഗം എത്തിയിരുന്നു. അപ്പോൾ അവർ മുകൾ ഭാഗത്ത് പോയതാണ്, അപ്പോൾ നമ്മൾ താഴത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരോട് വന്നിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അവിടെയൊക്കെ ഇരുന്ന് ആ പാറക്കല്ലമ്മൽ കുറച്ച് നേരം ഇരുന്ന് ആളില്ലാത്ത ഏരിയ പോയി കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമുക്ക് തിരിച്ച് പോരാമെന്ന് വിചാരിക്കുകയാണ്. വൈകിട്ടായപ്പോഴേക്കും തണുപ്പും കൂടിയിട്ടോ, നല്ല തണുപ്പ് കാലാവസ്ഥ കൂടി വന്ന്. അപ്പം പിന്നെ നമ്മൾ പെട്ടെന്ന് പോരാന്ന് വിചാരിച്ചു. ഏതായാലും ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ അവിടെ നിന്നിട്ടുണ്ട്. നമ്മൾ 3 കാലപ്പം അവിടെ എത്തിയിട്ടില്ലേ. അപ്പം നമ്മൾ തിരിച്ച് പോകുന്നത് 6:00 കേട്ടോ. നമ്മൾ 6:30 അവിടെ നിന്ന് പോകുന്നത്. അപ്പോഴേക്കും നല്ല ഫുൾ ആൾക്കാരായിട്ടുണ്ട്. അപ്പം നമ്മളെ അമ്മനും മോനും നമ്മൾ കൂടെ ഉണ്ടായി. നമ്മുടെ താത്തൻ്റെ മോൻ്റെ മോനാണിത്. അവനെ അപ്പോഴൊക്കെ എത്തിയിരുന്നു. അവൻ്റെ കളിയൊക്കെ കുറച്ച് കഴിഞ്ഞു അവൻ്റെ അവന് കുറച്ച് പ്ലേ ചെയ്യുന്ന കളിക്കുകയൊക്കെ ചെയ്തു. അതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ രാത്രിയായി കണ്ടോ, അവിടെ ലൈറ്റൊക്കെ ഇട്ട് നമ്മുടെ 6:30 നമ്മൾ തിരിച്ചു പോയി. അപ്പോൾ തിരിച്ച് പോകുന്ന കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ, റോഡ് സൈഡിലുള്ള കാര്യങ്ങളൊക്കെ. അത് ഇഷ്ടപ്പെടുകയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ നമ്മളിത് തിരിച്ച് പോകുമ്പോഴേ ഒരു ഇതാണ് കേട്ടോ അവിടുത്തെ ഷീസ് പാർക്കിൻ്റെ. നമ്മൾ ഞാൻ പറഞ്ഞ കയറ്റത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മളെ പാർക്കിംഗ് കിട്ടിയത്. അപ്പോൾ ആ കയറ്റം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പോകുമ്പോൾ ഇറങ്ങണം. അപ്പം നമ്മളിത് ആ തണൽ എത്തിയിട്ടുണ്ട് തിരിച്ച് പോകുമ്പോഴേ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളെ ഈ വ്ലോഗ് ഷീസ് പാർക്കിൻ്റെ കാഴ്ചകളും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ ഇടയിൽ കൂടി നമ്മൾ ചെറുങ്ങനെ ഒന്ന് വഴിയൊക്കെ തെറ്റി. അപ്പോൾ തിരിച്ച് പോരുന്നവർ ശ്രദ്ധിക്കണം, കാരണം ഒരു തണലേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ. ഇങ്ങോട്ട് തിരിച്ച് പോന്നപ്പം ഇങ്ങനത്തെ 4 തണൽ ഞങ്ങൾ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇതല്ലായിരുന്നു റോഡ്, ഞങ്ങൾ റോഡൊക്കെ കുറച്ച് തെറ്റിപ്പോയിരുന്നു തിരിച്ച് പോരുമ്പോൾ.
അപ്പോൾ തിരിച്ച് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നവർ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ തെറ്റാതെ പോരുക. ഞങ്ങൾ പിന്നെ തിരിച്ച് പോന്നപ്പോൾ ഫുജേറയൊക്കെ ടച്ച് ചെയ്താണ് പോകുന്നത്. അപ്പോൾ കുറേ ടൈം തിരിച്ച് പോകുമ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയപ്പോഴേക്ക് ഞങ്ങൾ രാത്രി 9 മണിയൊക്കെ ആയിട്ടുണ്ട് അജ്മാലിലെത്തിയപ്പോഴേക്ക്. അപ്പോൾ വൈ കുറച്ച് തെറ്റിയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ തിരിച്ച് പോരുമ്പം ശ്രദ്ധിക്കുക, റൂട്ട് മാപ്പൊക്കെ ഇട്ട് പോരുന്ന പോലാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഫുജേറ ഭാഗത്തൂടെ പോയത് കൊണ്ട് കുറച്ച് ഫുജേറ കാഴ്ചകൾ കാണാൻ പറ്റി. കൂടുതൽ മലകൾ തിരിച്ച് പോരുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തെറ്റിയെന്ന് പറഞ്ഞില്ല വൈ. അപ്പോൾ ഫുജേറ ഭാഗത്തെത്തിപ്പോയിട്ടുണ്ട്. ഫുജേറയിലെ കുറച്ച് സിറ്റികളൊക്കെ ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണിത്. ഫുജേറ ഭാഗമാണിത്. അപ്പോൾ അവിടുത്തെ ആ ഭാഗത്തൂടെ പോയപ്പോൾ നല്ല കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. അവിടുത്തെ ഒരു ഭാഗത്തൂടെ പോകാൻ ഉണ്ടാവും നല്ലൊരു വെള്ളത്തിൻ്റെ ഒരു ഫൗണ്ടൈൻ കണ്ട് ഇങ്ങനെ ചാടുന്ന രണ്ട് സൈഡിലുണ്ട് കേട്ടോ. റോഡിൻ്റെ രണ്ട് സൈഡിലുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊന്നും ഞങ്ങൾ പോരുമ്പം കണ്ടിരുന്നില്ല. അപ്പോൾ നമ്മൾ വൈ തെറ്റിയപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. കണ്ടോ നല്ല ഭംഗിയുണ്ട്. തിരിച്ചു പോന്നപ്പം നമ്മൾ കൂടെ ഉള്ളവരും എല്ലാവരും തെറ്റിപ്പോയിരുന്നു. അപ്പോൾ വീക്കിൽ അവരുണ്ട് വണ്ടിയിൽ. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് നേരം വൈകിയാണ് വീട്ടിലെത്തിയത്. അപ്പോൾ അതൊന്നും എടുത്തതാണ് കേട്ടോ. ഫുജേറയിൽ കൂടിയൊക്കെ പോയപ്പോൾ എടുത്തതാണ്. പിന്നെ നമ്മളിപ്പോൾ ഷാർജയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷാർജയിൽ ഒരു നല്ലൊരു വലിയ പള്ളിയുണ്ട്. ആ പള്ളിയാണ് കേട്ടോ, ഇത് തുർക്കി പള്ളി എന്ന് പറയുന്ന പള്ളിയാണ്. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ വീഡിയോയിൽ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടപ്പം. അപ്പോൾ വലിയ പള്ളിയാണ് അവിടെ. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. എല്ലാവരും പോകുന്നൊരു പള്ളിയെ കാണാനൊക്കെ പോകുന്നതാണ്. നമ്മൾ അബുദാബിയൊക്കെ ഉള്ള പോലെ തന്നെ ഒരു വലിയ പള്ളിയാണ് അബുദാബി ഷെയ്ഖ് പള്ളി. അതേപോലെ തന്നെ അതിൽ കുറച്ച് ഒരു ഇതുള്ള പള്ളിയാണ് കേട്ടോ. അതിൽ കുറച്ച് ചെറുത്. അബുദാബി പള്ളി വലിയ പള്ളിയാണല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ കേട്ടോ. അത് ഇനിയിപ്പോൾ നമ്മൾ ഷാർജയിൽ എത്തിയിട്ടുണ്ട്. അജ്മാലിലൊക്കെ എത്താൻ അത്ര ടൈമൊന്നുമില്ല. അജ്മാലിലെത്തിയിട്ട് ചെറിയൊരു ചുടുന്ന ഭാഗമുണ്ടെങ്കിൽ അവിടെ നിന്ന് ഗ്രില്ല് ചെയ്ത് കഴിച്ച് പോവാന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കുറച്ച് ലെങ്ത് ഉണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ അധികം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ലെങ്ത് കൂടിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. നല്ല കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരട്ടാ. ഇനി ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും. ബൈ.